ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, സൈലൻ്റായിട്ടിരിക്കാൻ, ഒരു ഡേ ഫുൾ ഒറ്റയ്ക്കിരിക്കാൻ, ആരുടെയും ശല്യമില്ലാതെ തനിച്ചിരിക്കാൻ ഇഷ്ടമുള്ളവരാണോ നിങ്ങൾ? എന്നാൽ നിങ്ങൾക്ക് ചില പ്രത്യേകതകളുണ്ട്. എന്നാൽ ആരോടും മിണ്ടാതെ സൈലൻ്റായി ഇരിക്കാൻ ഇഷ്ടമില്ലാത്തവരുമുണ്ട്. ഒന്ന്, ആരെങ്കിലും സംസാരിക്കാൻ ഇല്ല എങ്കിൽ ആളുകളെ തേടി പിടിച്ച് സംസാരിക്കുന്നവരാണ് നമ്മൾ പലരും. മിണ്ടാതിരിക്കുക എന്നത്, കുറച്ച് സംസാരം കുറയ്ക്കുക എന്നത് വെറും ബോറായി കാണുന്നവരുമുണ്ട്. എന്നാൽ ഈ ഒരുപാട് ബഹളവും എല്ലാവരുമായി എപ്പോഴും നന്നായി സംസാരിച്ച് നടക്കുന്ന ആളുകളെക്കാൾ കൂടുതൽ സക്സസ്സിൽ എത്തുന്നത് ഈ സൈലൻ്റായിട്ടുള്ള ആളുകൾ തന്നെയാണ്. എന്താണ് ഇതിന് കാരണം? ഒരുപാട് സംസാരിക്കുന്നവർ വിജയം നേടുന്നില്ല എന്ന് പറയുന്നില്ല, അവരും സക്സസ്സിൽ എത്താറുണ്ട്. സംസാരിക്കുന്നവർക്ക് വിജയിക്കാൻ കഴിയുന്ന ഒരുപാട് ജോബ്സ് ഉണ്ട്, അവിടെ അവർ തന്നെ ആകും മികവ് കാണിക്കുക. അധികം സംസാരിക്കാത്ത, ആവശ്യത്തിന് മാത്രം സംസാരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ ഈ ലോകത്ത്. അവരൊക്കെ അധികം സംസാരിക്കാത്തവരായിരുന്നു, അവർ ഒരുപാട് വിജയങ്ങളിൽ എത്തിയവരുമാണ്. ഇനി സൈലൻ്റായിട്ടുള്ള ആളുകൾക്കുള്ള ചില ക്വാളിറ്റി പറയാം. ഇവർക്ക് എന്തിനേയും പോസിറ്റീവായി എടുക്കാനും മറ്റുള്ളവരുടെ ദുഃഖത്തെ കേൾക്കാനും കാണാനുമുള്ള മനസ്സുണ്ട്. മറ്റുള്ളവർക്കൊന്നും ഇല്ല എന്നല്ല, ഇവർക്ക് ആ ഒരു കഴിവ് കൂടുതലാണ്. ഇവരെപ്പോഴും നമ്മളൊരു പ്രോബ്ലത്തെ മുന്നിൽ വെച്ചാൽ അതിനെ നല്ല രീതിയിൽ സംസാരിച്ച് പരിഹരിക്കുന്നവരാണ്. ഇവർ ആരുടെയും ഉയർച്ചയിൽ സങ്കടപ്പെടില്ല, ആരുടെയും സങ്കടത്തിൽ സന്തോഷിക്കില്ല. ഇവർ രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ മിടുക്കരാണ്. എല്ലാവരോടും റെസ്പെക്റ്റ് കൊടുത്ത് ചിരിച്ച് സന്തോഷത്തോടെ സംസാരിക്കുന്നു ഇവർ. സൈലൻ്റായിട്ടുള്ള ആളുകൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ ഉൾക്കൊള്ളാനും ദേഷ്യത്തെ കൺട്രോൾ ചെയ്യാനും പെട്ടെന്ന് സാധിക്കുന്നു. ഓവറായിട്ട് സംസാരിക്കുന്നവർക്ക് ഇതൊന്നും സാധിക്കാറുമില്ല. നിങ്ങളൊന്ന് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും. ഇവർക്ക് എവിടെ ഒറ്റയ്ക്ക് കുറേ നേരം സ്പെൻഡ് ചെയ്യേണ്ടി വന്നാലും അതവർ നന്നായി ആസ്വദിക്കുന്നവരാണ്. സൈലൻ്റായിട്ടുള്ള ആളുകൾക്ക് കുറച്ച് ഫ്രണ്ട്സ് വലയമായിരിക്കും ഉണ്ടാവുക. നിങ്ങളൊരു പക്വത ഉള്ള ഒരു വ്യക്തി ആകുന്നു എന്നതിൻ്റെ ലക്ഷണം കൂടിയാണ് ഈ സൈലൻ്റായിട്ടുള്ള ഈ അവസ്ഥ. ഇവർ സന്തോഷിക്കാനുള്ള അവസരങ്ങളിൽ നന്നായി എൻജോയ് ചെയ്യുന്നു. ടെൻഷൻ ഫ്രീ ആയിട്ടായിരിക്കും ഇവരുടെ ജീവിതം എപ്പോഴും മുന്നോട്ട് പോവുക. പല സ്ഥലങ്ങളിലും പോയാലും നമ്മൾ മൊബൈൽ കുത്തി ടൈം കളയുന്നവരായിരിക്കും, അല്ലേ? എന്നാൽ ഇവർ ചുറ്റിലും നടക്കുന്ന എല്ലാ കാര്യങ്ങളെപ്പറ്റിയും എപ്പോഴും അവെയറായിരിക്കും. എല്ലാവരെയും, അവരുടെ മാറ്റങ്ങളെയും രീതികളെയും ശ്രദ്ധിക്കുന്നവരായിരിക്കും. അതിനെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കും എപ്പോഴും. അവർ ഇരിക്കുന്ന അവസ്ഥയിൽ ബോധമുള്ളവരായിരിക്കും. എല്ലാ കാര്യത്തിലും അവർ ഓവറായിട്ട്, എല്ലാ തമാശയിലും അവർ ഓവറായിട്ട് ചിരിക്കില്ല. ബട്ട് എല്ലാവരോടും സംസാരിക്കേണ്ട അവസരത്തിൽ നന്നായി സംസാരിക്കുന്നവരുമായിരിക്കും ഇവർ. ഇവർക്ക് വിജയിക്കാൻ ഇവർ മറ്റൊരാളിൻ്റെ അഭിപ്രായം തേടില്ല. ഇത്രയും ഗുണങ്ങളുള്ള സൈലൻ്റായിട്ടുള്ള ആളുകളെ അവരെ കുറ്റപ്പെടുത്താതെ അവരെ കണ്ടുപഠിക്കാൻ, അവരെ മനസ്സിലാക്കാനും ശ്രമിക്കുക. നിങ്ങൾ ഇടയ്ക്കെങ്കിലും നിശബ്ദത, ആ ഒരു നിശബ്ദതയുടെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അതിനെ ആസ്വദിക്കാൻ പഠിക്കുക. നിശബ്ദത മനസ്സിൻ്റെയും മൈൻഡിൻ്റെയും നമ്മുടെ ശ്വാസത്തിനെ പോലും എപ്പോഴും കൂളാക്കി ഹാപ്പിയാക്കി വയ്ക്കാൻ സാധിക്കുന്ന ഒന്നാണ്. മെഡിറ്റേഷൻ പോലുള്ള എക്സസൈസ് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ അതാണ് അനുഭവിച്ചറിയുക. ഇടയ്ക്കെപ്പോഴെങ്കിലും ഇരുട്ടുണ്ടെങ്കിലേ വെളിച്ചത്തിൻ്റെ ഭംഗി അറിയൂ എന്ന് പറയുന്നത് പോലെ സൈലൻ്റായി ഇരിക്കുന്ന നിമിഷവും ആസ്വദിക്കാൻ പഠിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുകയാണ് എങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങളുടെ മൊബൈലിൽ വരുന്നതായിരിക്കും. എല്ലാവർക്കും നല്ല ദിവസങ്ങളാകട്ടെ. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ടേക്ക് കെയർ, ബൈ ബൈ.